എക്മോ, എക്സ്ട്രാ കോർപ്പോറിയൽ മെംബ്രെയിൻ ഓക്സിനേഷൻ. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ഒരുപാട് കേട്ടുവരുന്ന ഒരു കാര്യമാണിത്. മുൻപൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പേഷ്യൻ്റ് ക്രിട്ടിക്കൽ സിറ്റുവേഷനിലായിരിക്കുമ്പോൾ വെന്റിലേറ്ററിലാക്കുകയായിരുന്നു എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ കേട്ടുവരുന്ന ഒരു കാര്യമാണ് വെന്റിലേറ്ററിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ വെച്ചാൽ ഓക്സിജൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അത് കാരണം എക്മോ സപ്പോർട്ട് കൊടുത്താലോ എന്ന്. പക്ഷേ ഈ എക്മോ ഒരു നിസ്സാര ചികിത്സയല്ല, അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻറ്റാണ്. നമ്മുടെ ശ്വാസകോശം നോർമലി ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ അതെല്ലാവർക്കും അറിയാമല്ലോ, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളി ഓക്സിജൻ ബോഡിയിലേക്ക് നൽകുന്നതാണ്. ഇനി ഹാർട്ടോ? ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ്, അതായത് ശുദ്ധമായ ബ്ലഡ് ഓൾ പാർട്ട് ഓഫ് ബോഡിയിലേക്ക് എത്തിക്കുകയാണ്. ബ്ലഡ് പമ്പിംഗ് ആണ് ഹാർട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ഈ രണ്ട് കാര്യവും എക്മോ മെഷീന് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഓർഗൻസ്, ലങ്സ്, അതായത് ശ്വാസകോശവും ഹൃദയവും അതിൻ്റെ ശരിയായ ഫംഗ്ഷനിലേക്ക് വരുന്നത് വരെ ഇതിൻ്റെ ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് നമുക്ക് കൊടുക്കാം. സപ്പോസ് ചിലർക്ക് ഇത് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, ചിലപ്പോൾ അതായത് ലങ്സ് ഹാർട്ടൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടി വരുന്നു. ഇനി എന്താണ് എക്മോ എന്ന് നമുക്ക് നോക്കാം. രണ്ട് രീതിയിൽ നമുക്കിതിനെ പറയാം. ഒന്ന് വീനോ ആർട്ടീരിയൽ എക്മോ എന്നും വീനോ വീനസ് എക്മോ എന്നും പറയാം. കൂടുതലും ഓക്സിജൻ കുറഞ്ഞു പോകുന്ന രോഗികളെ ആക്കുന്നത് വീനോ വീനസ് എക്മോ സപ്പോർട്ടിലാണ്. ഇത് ബോഡിയിലേക്ക് ഓക്സിജൻ ലഭിക്കാനുള്ള പ്രക്രിയയാണ്. ഈ രണ്ട് എക്മോയുടെയും പ്രവർത്തന രീതി ഒന്ന് തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ വലിയൊരു സൂചിയിട്ട് അശുദ്ധ രക്തം പുറത്തേക്കെടുത്ത് ഇതൊരു പ്രത്യേക മെംബ്രെയിനിൽ കൂടെ കടത്തിവിട്ട് തിരിച്ച് ഈ ബ്ലഡ് ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു. നമ്മൾ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് തന്നെയാണ്. കുറച്ചുകൂടി ഇതൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയും നമുക്കിതിനെ കാണാം. ഓക്സിജൻ കുറഞ്ഞ ബ്ലഡിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയും ഈ ബ്ലഡിൽ തന്നെ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ ഡിഫിക്കേഷൻ രക്തത്തിലെ ഹീമോഗ്ലോബിനിലേക്ക് നമ്മൾ കയറ്റുകയും ഈ രക്തത്തെ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു മെഷീൻ കൊണ്ട് എടുത്തു കളയുകയും ചെയ്ത് ഇതിനെ തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് തന്നെ ഈ ശുദ്ധീകരിച്ച ബ്ലഡ് എത്തിക്കുകയും ചെയ്യുന്ന രീതിയാണ് എക്മോ. വെന്റിലേറ്ററുമായിട്ട് എക്മോയ്ക്ക് വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, വെന്റിലേറ്ററിൽ ശ്വാസകോശം തന്നെയാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അതിന് പകരം ഈ പ്രോസസ്സ് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുകയാണ് എക്മോ മെഷീൻ്റെ ധർമ്മം. ഇങ്ങനെ ശുദ്ധിയാക്കിയ ബ്ലഡ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ശ്വാസകോശത്തിന് റെസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ഇനി ആർട്ടീരിയൽ എക്മോ എന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ പമ്പിങ്ങിൻ്റെ ഒരു സഹായം കൂടി ചെയ്യുന്നു. അതായത് ഈ പ്യൂരിഫൈഡ് ചെയ്ത ബ്ലഡിനെ ഒരു പ്രഷറിൽ ശരീരത്തിലേക്ക് സർക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം കൂടെ ഈ ഒരു വീനോ ആർട്ടീരിയൽ എക്മോയിൽ ചെയ്യുന്നുണ്ട്. ഇതാണ് ബേസിക് ആയിട്ടുള്ള എക്മോയുടെ പ്രവർത്തന രീതി. ഇനി എല്ലാവർക്കും എക്മോ ചെയ്യാനാകുമോ? ഇല്ല, ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് ഉള്ള പേഷ്യൻസിന്, അതായത് ഇന്ന രോഗിക്ക് ഇതുമൂലം പ്രയോജനം ഉണ്ടാകുമെന്ന് ഡോക്ടർ നിശ്ചയിച്ച് തീരുമാനിക്കുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രം ഒരു പേഷ്യൻറ്റിന് എക്മോ സപ്പോർട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ആർക്കൊക്കെ എക്മോ സപ്പോർട്ട് വേണ്ടിവരുമെന്ന് നോക്കാം. പല വൈറൽ ഇൻഫെക്ഷൻ കാരണം H1N1 ന്യൂമോണിയ, ആസ്മ പേഷ്യൻസ്, ഇതുപോലെ ലങ് ഡിസീസ്, ശ്വാസകോശത്തിൽ പ്രശ്നമുള്ള പേഷ്യൻസിന് സപ്പോർട്ടായിട്ട് നമുക്ക് കൊടുക്കാം. പേഷ്യൻസിന് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് മോസ്റ്റ് കോമൺ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ഹാർട്ട് അറ്റാക്ക് ആണ്. ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ചില പേഷ്യൻസിന് പമ്പിങ് വളരെ കുറയുന്നു. നോർമലി നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന റേറ്റ് 60 മുതൽ 70% വരെയാണ്. ചില പേഷ്യൻറ്റിന് 10 മുതൽ 15 ആയിട്ട് കുറയാം. ഈ പേഷ്യൻസിന് നോർമലായിട്ട് ബോഡിക്ക് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്താണ് ഈ എക്മോ സപ്പോർട്ട് നൽകുന്നത്. ബോഡി നോർമൽ സ്റ്റേജിൽ വരുന്നത് വരെ ഇനി അതുപോലെ തന്നെ ചില വൈറൽ ഇൻഫെക്ഷൻ ഹാർട്ടിൻ്റെ പമ്പിങ്ങിനെ കുറയ്ക്കുക, ചില പോയിസൺസ് ഹാർട്ടിൻ്റെ പമ്പിങ് കുറയ്ക്കുക. ഇതിൻ്റെയൊക്കെ എഫക്റ്റ് പോയി ഹാർട്ട് നോർമൽ പമ്പിങ് സ്റ്റേജിലേക്ക് വരുന്നത് വരെ എക്മോ സപ്പോർട്ട് കൊടുക്കുക. ഇനി കുട്ടികൾക്ക്, ജനിക്കുന്ന കുട്ടികൾക്കോ കുറച്ച് വളർന്ന കുഞ്ഞുങ്ങൾക്കോ കാർഡിയക് സർജറി ചെയ്യുമ്പോൾ സർജറി കഴിഞ്ഞ് ചിലപ്പോൾ ഹാർട്ട് നോർമൽ ഫങ്ഷനിലേക്ക് വരുന്നത് വരെ എക്മോ സപ്പോർട്ട് കൊടുക്കുക. പ്രീമച്യൂർ ബേബീസ്, മാസം തികയാതെ ജനിച്ച കുട്ടികൾ, ഇവർക്കും ചിലപ്പോൾ ലങ്സിൽ നല്ല രീതിയിൽ വളർച്ച എത്താതെ വരും. ഈ ഒരു സാഹചര്യത്തിൽ ലങ്സിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് നാൾ എക്മോ യൂസ് ചെയ്യുന്നു. ഇനി ചെറിയ ഫോറിൻ ബോഡീസ്, അതായത് മുത്ത്, കടല, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ അറിയാതെ ശ്വാസകോശത്തിൽ പോയാൽ നമ്മുടെ ലങ്സ് ചുരുങ്ങിപ്പോകും, പ്രോപ്പറായിട്ട് ഓക്സിജൻ കിട്ടാതെ വരുന്നു. ഈ സമയം ആസ് പെർ എമർജൻസി പ്രൊസീജിയർ നമ്മൾ എക്മോ സപ്പോർട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ട് ശ്വാസകോശത്തിൽ വെള്ളം കയറി പേഷ്യൻറ്റിന് നോർമലായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാതെ വരികയോ നോർമലായിട്ട് ബോഡിക്ക് ഓക്സിജൻ ലഭിക്കാതെ ഇരിക്കുകയോ ചെയ്താലും എക്മോ സപ്പോർട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും.